നമസ്കാരം. ചർച്ചയിലേക്ക് മടങ്ങി വരാം. നമുക്ക് പെട്ടെന്ന് ഗോവയിലേക്ക് ഒന്ന് പോയി ഗോവയിലെ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. ഇയർ രകേഷ്, ഗോവയിലെ കണക്കുകൾ എങ്ങനെയാണ് മുൻപുള്ളതും ഇപ്പോൾ ഉള്ള ഈ എക്സിറ്റ് പോൾ പ്രവചനവും? ശ്രീലാൽ, തീർച്ചയായും ഗോവ കഴിഞ്ഞൊരു 5 വർഷക്കാലം ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ സംസ്ഥാനമാണ്. കാരണം കൂറുമാറ്റം കൊണ്ട് ശ്രദ്ധേയമായൊരു സംസ്ഥാനം. നമ്മുടെ മാജിക് വാളിൽ, ന്യൂസ് 18 മാജിക് വാളിൽ കഴിഞ്ഞ 2017 കണക്കുകൾ വ്യക്തമാണ്. അത് പ്രകാരം കോൺഗ്രസിന് 40 അംഗ നിയമസഭയിൽ 17 സീറ്റുകൾ ലഭിച്ചു. ബി ജെ പിക്ക് 13 സീറ്റ്, മറ്റുള്ളവർ 10. ഈ മറ്റുള്ളവർ 10 എന്ന് പറയുന്നത് ഗോവ ഫോർവേഡ് പാർട്ടി 3 സീറ്റ്, മഹാരാഷ്ട്രവാദി ഗോമൻ പാർട്ടി 3 സീറ്റ്, സ്വതന്ത്രർ ഒപ്പം തന്നെ എൻ സി പിക്ക് 1 സീറ്റാണ് അന്നുണ്ടായിരുന്നത്. ആം ആദ്മി തുടങ്ങിയ പാർട്ടികൾ, ആം ആദ്മി പാർട്ടി എന്ന മത്സരരംഗത്ത് നിന്ന് 1 സീറ്റ് പോലും വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ കണക്കുകൾ ഇങ്ങനെയാണെങ്കിൽ പോലും ഗോവയിൽ സർക്കാർ ഉണ്ടാക്കിയതാണ് ബി ജെ പി ആണ്. അതായത് 13 സീറ്റുണ്ടായിരുന്ന ബി ജെ പി ചെറു പാർട്ടികളെ കൂട്ടുപിടിച്ച് അവിടെ സർക്കാരുണ്ടാക്കുന്നു. പക്ഷേ ഈ കണക്കുകളല്ല ഏതായാലും ഗോവയിൽ ഇപ്പോൾ ഉള്ളത്. കാരണം 17 സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് 2 MLA മാർ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. 2 മുൻ മുഖ്യമന്ത്രിമാരായ ദിഗംബർ കാമത്തും ഒപ്പം തന്നെ പ്രതാപ് സിംഗ് റാണി, ബാക്കി എല്ലാവരും ഈ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയി, മറ്റ് ചെറിയ പാർട്ടികളിലേക്ക് പോയി. അങ്ങനെ ഗോവയിലെ രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞൊരു 5 വർഷക്കാലം കലങ്ങി മറിയുന്നതാണ് കണ്ടത്. അവിടെ ബി ജെ പി തന്നെ 5 വർഷവും ഭരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടിസ്ഥാനത്തിൽ കണക്കുകളിലേക്ക് വരുമ്പോൾ ബി ജെ പി കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തുന്നു. അതായത് 2 ലോക്സഭാ സീറ്റുകളാണ് ഗോവയിലുള്ളത്. 2 വീതം 2 പാർട്ടിക്കും ഓരോ സീറ്റുകൾ അന്ന് അവിടെ ലഭിച്ചിരുന്നു. പക്ഷേ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ എടുക്കുമ്പോൾ ബി ജെ പി 26 സീറ്റ്, കോൺഗ്രസ് 14 സീറ്റ് എന്നിങ്ങനെയാണ് ഏതായാലും ഗോവയിലേക്ക് വരുമ്പോൾ ഉണ്ടായത്. പക്ഷേ ഇത്തവണ അവിടെ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ മണത്തെ പോലെ മത്സരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് അവിടെ എം ജി പിയുമായി സഖ്യമായി ചേർന്ന് മത്സരിക്കുന്നു. അങ്ങനെ ഒരു 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കുന്ന ഗോവയിൽ കൂടുതൽ പാർട്ടികൾ ഇത്തവണ ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ ഏതായാലും ബി ജെ പിക്ക് തന്നെയാണ് കൂടുതൽ എക്സിറ്റ് പോളുകളും സാധ്യതകൾ കൽപ്പിക്കുന്നത്. പക്ഷേ താങ്കളിലേക്ക് വരാം, താങ്കളോട് ഒരു ചോദ്യം. അതായത് ഈ ഇത്തരം സംഗതികളിൽ